സുഗതം. അപ്പൊ എല്ലാരും വീഡിയോ കണ്ടോക്ക, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, പിന്നെ കമന്റ് ചെയ്യാ, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അടിച്ചേക്ക. അപ്പൊ നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ. ഇവിടെ കുറച്ച് കപ്പലേന്റെ വറുത്തത് എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലി കളഞ്ഞ് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് പൊടി പോലെ ആക്കേണ്ട കാര്യമില്ല, 2 സെക്കൻഡ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം. ഞങ്ങൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ വേണം. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഉപ്പില്ലാത്ത ബട്ടർ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ബട്ടറും റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു ബൗളെടുത്ത് കപ്പലിണ്ടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്ത് നോക്കിയപ്പോ കുറച്ച് ബട്ടറും കൂടി ആവശ്യമുണ്ട്. 1 ടീസ്പൂണും കൂടി ചേർക്കാണ് കേട്ടോ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് സെറ്റ് ആവുന്ന പരുവത്തിൽ ആക്കിയെടുക്കണം. ഇനി ഇതൊരു സൈഡിലുള്ള പാത്രത്തിലേക്ക് മാറ്റാം. കേക്ക് മോൾഡ് ആയാലും മതി. ഇതിലേക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ വെച്ച് സൈഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കപ്പോ ഗ്ലാസോ വെച്ച് ലേവൽ ചെയ്ത് കൊടുക്കണം. ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനൊരു ബൗളിലേക്ക് ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഇവിടെ 100 ഗ്രാം ചീസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലൊരു 6 ക്യൂബ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വിപ്ഡ് ടോപ്പിംഗ് മിക്സ് ചേർക്കാം. ഇതിൽ നിന്ന് നമ്മൾ 1 പാക്കറ്റ് ആണ് ചേർക്കുന്നത്. ഇതിന് പകരം പഞ്ചസാര പൊടിച്ചതും ഇഷ്ടമുള്ള എസൻസ് ചേർത്താലും മതി. ഇത് വാനില ഫ്ലേവേർഡ് ആണ്, അതുകൊണ്ട് എസൻസ് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് പാല് ചേർക്കാം. കുറേശ്ശെ പാല് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അധികം തണുപ്പില്ലാത്ത പാലാണ് യൂസ് ചെയ്യുന്നത്. ഇത് വിസ്കോ ബീറ്ററോ വെച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞങ്ങൾ 5 ടീസ്പൂൺ പാലാണ് ചേർത്തിരിക്കുന്നത്. ഇത് സ്റ്റിഫ് ആവണ വരെ മിക്സ് ചെയ്യണം. ചീസ് മിക്സ് നന്നായി ഫ്ലഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലിന്റെ ബേസ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഇനി ഇതിലേക്ക് ചീസ് മിക്സ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ വെച്ച് നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഒരു കത്തി വെച്ച് നമുക്കൊന്ന് വിടിയിച്ചെടുക്കാം.
ഇനി നമുക്കത് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പൊ എല്ലാരും ഇത് ട്രൈ നോക്കാം, എന്നെ സപ്പോർട്ട് ചെയ്യാം. ബൈ.